ജനോപകാരപ്രദമായ യാതൊന്നും പഞ്ചായത്തിൽ നടപ്പാക്കാൻ പുതിയ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും പുതിയ പദ്ധതികൾ രൂപീകരിക്കാൻ പോലും കഴിയാത്ത ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി രാജീവ് പറയുന്നു. കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാലയളവിനുള്ളിൽ ക്രിയാത്മകമായ യാതൊരു പരിപാടിയും നടന്നിട്ടില്ല എന്നത് മാത്രമല്ല, അത്തരത്തിലൊരു പദ്ധതി പോലും രൂപീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാളിതുവരെയുള്ള രക്തസത്യം. സാധാരണ നടക്കാറുള്ളത് പോലെയുള്ള ചില ആനുകൂല്യ വിതരണങ്ങളും ചില റോഡുകളൊക്കെ ഒന്ന് ടാർ ചെയ്തെടുക്കുന്ന സ്ഥിതിയും കഴിഞ്ഞാൽ മറ്റ് ഒരു നല്ല പദ്ധതിയും പഞ്ചായത്തിന് വേണ്ടി ജനോപകാരപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വസ്തുത. ഫ്രണ്ട് ഓഫീസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും നീതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വരുന്ന പരാതികൾ, അവിടെ നൽകുന്ന അപേക്ഷകൾ അവിടെ കാണുന്നു പോലുമില്ല എന്നുള്ള സ്ഥിതിയാണ്. KSRTC ഡിപ്പോയിലേക്കുള്ള റോഡ് ഇപ്പോൾ അത് ടാർ ചെയ്തതുപോലെയാണുള്ളത്, ടാർ ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒട്ടേറെ ക്രമക്കേടുകൾ, അത് വളരെയേറെ ക്രമവിരുദ്ധമായും നിയമവിരുദ്ധമായും ചെയ്തതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പത്രമാധ്യമങ്ങളിലും ഭരണസമിതിയിലും അതുപോലെ തന്നെ കുളത്തൂപ്പുഴയിലെ ബഹുജനങ്ങളാകമാനം കക്ഷി രാഷ്ട്രീയം തന്നെ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ ആ ടെൻഡർ നടപടികൾ ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടില്ലാത്തതും അങ്ങനെ ഒരു ടെൻഡർ നടപടിയെ നടത്താതെ യാതൊരു വിധമായ രേഖകളുമില്ലാതെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അത് അനധികൃതമായി ചെയ്തു വെച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ ചെയ്തിട്ട് പണം പറ്റുന്ന നിലയിലാണ് അത് നടപ്പാക്കിയിട്ടുള്ളത്. അതൊരു ഉദാഹരണം മാത്രമാണ്.